ഹലോ, ഗുഡ് മോർണിംഗ്. ക്ലിയർ അല്ലേ? കൃഷ്ണ അടി കേൾക്കാല്ലേ? ആ ഗുഡ് മോർണിംഗ് സർ. ഇതെന്ത് കോലാടോ? അല്ല, താൻ എന്താ വീട്ടിൽ മാസ്ക് ഒക്കെ വെച്ചിരിക്കണേ? മാസ്ക്? അയ്യോ സർ, ഇതെന്റെ മാസ്ക് അല്ല, ഇതെന്റെ താടിയാ സാർ. ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ സർ. എടോ കൃഷ്ണകുട്ടി, ഈ കൊറോണയൊക്കെ കഴിഞ്ഞ് ഓണം ഒന്ന് നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റുന്ന തോന്നുന്നില്ല. ശരിയാ സാർ, എന്തായാലും കഷ്ടം. നമ്മുടെ സ്റ്റാർട്ടപ്പിന്റെ ആദ്യ ഓണായിട്ട് ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്നായിരുന്നു എന്റെ മോഹം. അടുത്ത ഓണത്തിന് കമ്പനി ഉണ്ടാവും എന്തോ. എടോ, അതല്ല സാർ, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ഈ സമയത്ത് നമ്മളിങ്ങനെ ചെലവാക്കി ആഘോഷിക്കുന്നത് ശരിയല്ലല്ലോ. ആ അത് ശരിയാ, എന്നാലും ഓണല്ലേ, നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒത്തുകൂടണ്ടേ? എന്നാ നമുക്കൊരു ഓൺലൈൻ ഓണാഘോഷമാക്കിയാലോ സാർ? ആ അത് കൊള്ളാം, അത് നല്ല ഐഡിയ. എന്നാ താനൊരു കാര്യം ചെയ്യ്, ആ സ്റ്റാഫ്സിനോടൊക്കെ ഒന്ന് പറഞ്ഞ് ഒരു ടൈം ഫിക്സ് ചെയ്യ്, നമുക്ക് എല്ലാവർക്കും ഒന്ന് ഓൺലൈൻ കൂടാം. ഓക്കെ, അത് ഞാൻ ചെയ്യാം സാർ. ആ പിന്നെടോ, എല്ലാവരോടും പറഞ്ഞ എന്തെങ്കിലും കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ പറയണം. ഓണല്ലേ, ഒരു ഓളമൊക്കെ ആവട്ടെ. നമ്മുടെ പുതിയ ക്ലയൻറ്റില്ലേ രാമകൃഷ്ണ പൊതുവാൾ സാറിനെ നമുക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചോളാം, ഞാനത് അറേഞ്ച് ചെയ്യാം. ആ അത് കൊള്ളാം, അത് നല്ല ഐഡിയ സാർ. പുള്ളി ഒന്ന് സോപ്പിടുന്നത് നല്ലതാ, ഫ്യൂച്ചർ പ്രൊജക്ട്സ് നമ്മുടെ കയ്യിലിരിക്കും. അതല്ലേടോ എന്റെ പ്ലാൻ. ഓക്കെ സാർ, ബൈ. അപ്പൊ ശരി, ബൈ. ഹലോ എവരിബഡി. ഹലോ സാർ. ഹലോ എവരിവൺ, ഹാപ്പി ഓണം. അതിരി ഹാപ്പി ഓണം. ഹായ് സാർ, ഹാപ്പി ഓണം ജിത്തു. ഹലോ. ആ അല്ലെങ്കിൽ ഈ കാര്യത്തിലെങ്കിലും എല്ലാവരും പഞ്ചലാണല്ലോ, സന്തോഷം. നമ്മുടെ പൊതുവാൾ സാർ വരണതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ഗ്രൂപ്പിൽ ദയവായി ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്യണം. പൊതുവാൾ സാറും കൂടി ജോയിൻ ചെയ്യണമെന്ന് പറയുകയാണ്, പ്ലീസ്. ഓക്കെ സാർ, ഞാൻ പൊതുവാൾ സാറിനെ ആഡ് ചെയ്യാം സാർ. ഹലോ മിസ് ഗഗൻ. ഹലോ സാർ, ഹാപ്പി ഓണം. ആ ഹാപ്പി ഓണം. ആ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്നെ ക്ഷണിച്ചത് വളരെ സന്തോഷം. ഇറ്റ്സ് ആവർ പ്ലെഷർ സാർ. ആ അപ്പൊ എന്തൊക്കെയാ പരിപാടികൾ? അപ്പൊ നമ്മുടെ സ്റ്റാഫ്സ് എല്ലാവരും എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ തുടങ്ങല്ലേ? അപ്പൊ ആരാണ് ആദ്യം പെർഫോം ചെയ്യണേ? എന്നാ ഞാൻ പാട്ട് പാടാം. തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാളച്ചുണ്ടിൽ തളിരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാളച്ചുണ്ടിൽ തളിരോണപ്പാട്ട്. പൂവി പുലി പൂവി പുലി പൂവി 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 പുലി പൂവി പൂവി. കൊള്ളാലോ, ചിത്ര ചേച്ചി പോലെ തന്നെയുണ്ട്. മാധുരി നന്നായിട്ട് പാടിട്ടോ. വെരി ഗുഡ് മാധുരി, വളരെ കേമായിണ്ട്, നന്നായിണ്ട്. കൊള്ളാലോ മാധുരി. താങ്ക് യു. ഗുഡ് വൺ മാധുരി, നന്നായിട്ടുണ്ട്. ഞാൻ അടുത്ത ആരാ? ഇനി ഞാൻ തന്നെയാവാം. എന്റെ കുറച്ച് മിമിക്രി. ഞാൻ ചില ആളുകളെ ഒന്ന് കാണിക്കാം, നിങ്ങൾ ആരാണെന്ന് കണ്ടുപിടി. ഇവിടെ എന്താ ഓൺലൈൻ ഓണാഘോഷമോ? ആ എനിക്ക് മനസ്സിലായി, കൊച്ചു പ്രേമനല്ലേ. ഒന്ന് പോടേ, ഇത് കൊച്ചിനീഷ. അല്ല, ഞാൻ ജനാർദ്ദനെയാ ഉദ്ദേശിച്ചെ. മാധുരിക്ക് തോന്നിയില്ലേ മാധുരി? ശരിയാ കൃഷ്ണൻകുട്ടി, ജനാർദ്ദനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. എന്നാ ഞാൻ വേറൊരെണ്ണം കാണിക്കാം. മോളി മാധുരി, ഞാനൊരു വികാര ജീവിയാണ്. സോമനുഗ്രൻ. എനിക്ക് ഓടാ. ചിലവരുടെ ശരിയാവും, ചിലവരുടെ ശരിയാവില്ല. ഇതത്ര ശരിയാവില്ല. എന്നാ ഞാൻ വേറൊരെണ്ണം കാണിക്കാം. ചന്ദുവിനെ തോൽപ്പി. നന്നായി നന്നായി, ഇനി വേറെ ആരെങ്കിലും പെർഫോം ചെയ്യട്ടെ. സാർ ഞാനൊരു കവിത ചൊല്ലാം, ഓണക്കവിത ചൊല്ലാം.
ഓണപ്പുലരി വന്നല്ലോ, ഓണപ്പൂക്കൾ ഉണർന്നല്ലോ, മധുരിതമാം ചിരി ചുണ്ടിലണിഞ്ഞ് മാധുരി ഇങ്ങ് വന്നല്ലോ, മധുരം കിനിയും നോട്ടം കൊണ്ട് എന്റെ നെഞ്ചു വിടഞ്ഞല്ലോ. മധുരം തരുമോ മാധുരി നീ, മധുരം തരുമോ മാധുരി നീ, മധുരം തരുമോ മാധുരി. ഇതാണോ നിന്റെ ഉണക്ക കവിത? താമണ്ട ആരെയുള്ളൂ, എല്ലാരും ആശിച്ചോണ്ടിരിക്കെ. പ്ലീസ് ഡെക്കോറം ഡെക്കോറം, എന്നാ ഇനി ഞാൻ അവതരിപ്പിക്കാം. ഓക്കെ സാർ. ഇത് കണ്ടപ്പോഴും എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ കമ്പനിയുടെ ഇനോഗ്രേഷൻ ഡേക്ക് ജിത്തു ഡാൻസ് കളിച്ചത്. ചൊറിയാമ്പുഴു ഏറിയ പോലെ ഉണ്ടായിരുന്നു. ഓ, അപ്പൊ പിന്നെ നീ അന്ന് കാണിച്ച മിമിക്രി അടിപൊളിയായിരുന്നല്ലോ. കോക്കരി തരം കാണിക്കുന്നല്ല മിമിക്രി. നിന്നെക്കാളും ആ മണ്ടൻ കൃഷ്ണൻകുട്ടിയെക്കാളും കഴിവ് എനിക്കടാ. ആടാ, നീ കഴിവ് ഏറിയവനാണെന്ന് എനിക്കറിയാം. അത് നിന്റെ ഏ കൃഷ്ണൻകുട്ടി, എന്താണോ ഇത്? പ്ലീസ് മെയിൻറ്റെയിൻ ഡെക്കോറം. ഒന്ന് പോടോ തന്റെ ഒരു ഡെക്കോറം. ഏയ്, നമ്മളിവിടെ ഓണാഘോഷത്തിന് വന്നതല്ലേ, അതിനിടയ്ക്ക് എന്തിനാ ഈ ഫൈറ്റ്? ഓ, താനൊന്നും മിണ്ടാതിരിയോടോ പൊതുവാളെ. കോട്ട് സൂട്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഓണാഘോഷിക്കാൻ. മിസ്റ്റർ ഗഗൻ, താൻ എന്നെ വിളിച്ചു വരുത്തിയത് അപമാനിക്കാനാണോ? അയ്യോ, അല്ല സർ, അല്ല സർ. സർ പ്ലീസ്, സർ, സർ പ്ലീസ്, നമുക്ക് സംസാരിക്കാം. താൻ ഇനി ഒന്നും പറയണ്ട, ഓൾ യുവർ പ്രോജക്ട്സ് കാൻസൽഡ്. എല്ലാവർക്കും തൃപ്തിയായല്ലോ. സാർ, ഞാനൊരു കവിത കൂടി എഴുതിയിട്ടുണ്ട്. ഗെറ്റ് ഔട്ട്. ആ, ഗുഡ് മോർണിംഗ് സാർ. ഞാനാ ഗുഡ് മോർണിംഗ് പറയണ്ടേ. മിസ്റ്റർ ഗഗൻ, താൻ എന്നെ വിളിച്ചു വരുത്തിയത് ഇങ്ങനെ അപമാനിക്കാനാ? മതിയോ? അത് വേണ്ട. ഓണപ്പുലി വന്നല്ലോ, ഓണപ്പൂക്കൾ ഉണർന്നല്ലോ, മധുര രാമാം ചുണ്ടിലണിഞ്ഞ് മാധുരി ഇന്ന് വന്നല്ലോ, മധുരം കിഴിയും നോട്ടം കൊണ്ട് എന്റെ നെഞ്ചിക്കുളന്നല്ലോ.